ഹലോ മച്ചാമാരെ, അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ക്യാമലും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ജിപ്പ് കോഡും കാര്യങ്ങളും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതെന്താന്ന് ഇനി ഈ വീഡിയോ കൂടെ തന്നെ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ റെയിൻ മോഡിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും എന്തായെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അവസാനം നമുക്ക് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലും കാര്യങ്ങളും വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ ചെയ്യേണ്ടതാണ്. അതുവരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുത്ത് ചെയ്യേണ്ടതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഡെവലപ്പർ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പം അഡ്ജസ്റ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് പുതിയ ഫീച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പുതിയ വാള വീട് കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ നമ്മുടെ അഡ്ജസ്റ്റ് കൂടെ വഴി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഉടനെ തന്നെ നമ്മുടെ അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അത് കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മൾ അതിനുള്ള ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ജസ്റ്റ് വാളും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു പടത്തിനകത്ത് കണ്ട രീതി നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യുന്നുള്ളവരാണെങ്കിൽ അത് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇപ്പോൾ വന്ന പുതിയൊരു അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നമുക്ക് സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ വേറെ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബർഗർ ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഉടനെ തന്നെ നമ്മളതിൻ്റെ കൺഫർമേഷൻ എല്ലാം നമ്മൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാത്തിരിക്കുക, ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ പുതിയ ക്യാമറയുടെ ചിപ്പ് കോഡും കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്, റിവീൽ ആയിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ അല്ല, നമുക്ക് വേറൊരു ഗെയിമുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ സിമിലറായിട്ടുള്ള സെയിം ആയിട്ടുള്ള വേറൊരു ഗെയിമും കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു ഗെയിമിൻ്റെ അകത്ത് നമുക്ക് ക്യാമറയും കാര്യങ്ങളും മാത്രമല്ല, നമുക്ക് പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈയും ബൈക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആംബുലൻസ് ആയാലും എല്ലാം ആയാലും നമുക്ക് ആ ഒരു ഗെയിമിൻ്റെ അകത്ത് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഗെയിമിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിം പ്ലേയും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഗെയിം പ്ലേ കയറി വിത്ത് ചീപ്പ് കോഡ് ഉൾപ്പെടെ ഞാൻ മൊത്തം നിങ്ങളെ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ആ ഒരു ഗെയിമിൻ്റെയും കൂടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ഇതിനകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഗെയിമിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഗെയിമിൻ്റെ വല്ലതും ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതനുസരിച്ചിട്ട് അതിനുള്ള വീഡിയോ കാര്യങ്ങൾ പ്രത്യേകം ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റെയിൻ മോഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ മോഡ് അപ്ഡേറ്റും കാര്യങ്ങളും കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് റെയിൻ മോഡ് കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലേക്ക് വരാത്തത്, എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റെയിൻ മോഡും കാര്യങ്ങളൊക്കെ വരാത്തതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ റെയിൻ മോഡും കാര്യങ്ങളൊക്കെ ആനിമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ആഡ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഡിവൈസ് പല പറയും കുറേ ലോ സ്പെക്കുള്ള ഡിവൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ കുറേ ലാഗ് കാര്യങ്ങൾ ബാക്കായി പോകുന്നു, തന്നെ ഓട്ടോമാറ്റിക്കലി ഗെയിം ക്രാഷാകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമായതുകൊണ്ടാണ് നമ്മൾ റെയിൻ മോഡും കാര്യങ്ങളും ഇതുവരെ നമ്മുടെ ഗെയിമിലേക്ക് ആഡാകാത്തത്. അതുമാത്രമല്ല നമുക്ക് ആ റെയിൻ മോഡും കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില സമയത്ത് നമുക്കിപ്പം ഇതുപോലത്തെ ബിൽഡിങ്സൊക്കെ പോവാൻ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റെയിൻ മോഡും കാര്യങ്ങളും ഇടുമ്പോൾ ആ ബിൽഡിങ്സ് ചിലപ്പം താഴോട്ട് പോകും. നമ്മളിപ്പോൾ മഞ്ഞ ഈ ബിൽഡിങ്സിൽ റെയിനൊക്കെ വീഴുമ്പോഴത്തേക്ക് താഴെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പം അതെന്തായാലും എല്ലാം ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗെയിമിലേക്ക് അത് കൊണ്ടുവരുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതെന്തായാലും ഒന്നെങ്കിൽ ടൂൾ വഴി അല്ലെങ്കിൽ ചീപ്പ് കോഡ് വഴിയായിരിക്കും നമുക്ക് എന്തായാലും ഇപ്പോൾ നൈറ്റ് വിഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നൈറ്റൊക്കെ നമ്മളിപ്പം കോൾ ചെയ്ത് ചീപ്പ് കോഡ് വെച്ച് നൈനൊക്കെ അടിച്ച് കോൾ ചെയ്ത് തന്നെ നമ്മുടെ നൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നെങ്കിൽ കോൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ടൂൾ വെച്ചായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. നൈറ്റ് മോഡും കാര്യങ്ങളും റെയിൻ മോഡും കാര്യങ്ങളൊക്കെ എന്തായാലും അത് വരുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻഡോവർ എന്ന് പറയുന്ന എൻഡോവറിൻ്റെ കാറിൻ്റെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെ ഇപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഡെവലപ്പറിൻ്റെ ഫോട്ടോ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡിഫിക്കേഷനും വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റാകുന്നതായിരിക്കും. സെറ്റായതിനു ശേഷം ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഗെയിമിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളും പണിയുന്നതിൻ്റെ കണ്ടിട്ട് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു ഊവൻ തോന്നിട്ട് ഗസ്സൊക്കെ തോന്നിയിട്ടുണ്ട്, എങ്ങനെയായിരിക്കും വരുന്നതെന്നുള്ള ഗസ്സൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് ഉള്ള എല്ലാം വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഗെയിമിലുൾപ്പെടെ എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു കാറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്.